ഹായ് ഇറ്റ് ഇസ് മിസ്റ്റർ ഷമീർ കൊയ്സൻ ഫ്രം എഫ് ആൻഡ് എഫ് മോട്ടർ സ്പോർട്സ്. അപ്പോൾ നമുക്ക് അടുത്തതും ഇന്നോവ തന്നെയാണ്. ഇന്നോവ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് മുമ്പ് നമുക്ക് വർക്ക് ചെയ്യുന്നൊരു വണ്ടി തന്നെയായിരുന്നു. അന്ന് നമ്മളിതിൻ്റെ സീറ്റ്സ് ആയിരുന്നു ചെയ്യാൻ, എന്തായാലും കാണിച്ചു തരാം. അതിൻ്റെ സീറ്റ് വർക്ക്, ഇൻറ്റർ ഭാഗത്ത് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഈ വണ്ടി വീണ്ടും വർക്കിന് വരുന്നുള്ളത്. ഇപ്പോൾ അത് വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം ആ വർക്കും കാര്യങ്ങളും ഔട്ടർ സൈഡിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, അതേപോലെ തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വണ്ടി ഓൾറെഡി ടൈപ്പ് 4 ആണ്. വർക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി ടച്ച് പോളിഷ് ആണ്, കാരണം ഈ വണ്ടിയിൽ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പെയിൻറ്റിങ് ടച്ച് ചെയ്യാണ്ട്. മെയിൻലി നമ്മളെ ഫ്രണ്ട് ബോണറ്റാണ്. ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് ബോണറ്റ്, അതേപോലെ ബമ്പർ ഉണ്ട്, മറ്റുള്ള ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്, ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പിന്നീടൊരു മാറ്റം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ക്രോം ഡിലീറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ ടൈപ്പ് 4 ക്രോമാണ്. ഗ്രില്ലും അതേപോലെ തന്നെ ബോണറ്റിൽ ഇടുന്ന ഗ്രില്ലും കാര്യങ്ങളെല്ലാം ക്രോമഡാണ്. നമുക്കത് ക്രോം ഡിലീറ്റ് ചെയ്യണം. പിന്നീട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫോഗ് ഉണ്ടല്ലേ, ഫോഗിൻ്റെ ആ ഒരു കവർ കാര്യങ്ങൾ, അത് നമുക്കൊരു ക്രോം ഡിലീറ്റ് ചെയ്യണം. ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ ആ ഒരു ഹെഡ് ലാമ്പ്, നമ്മൾ ഓൾറെഡി ടൈപ്പ് 4 ഒറിജിനൽ ഹെഡ് ലാമ്പാണ്. ഇന്നോവയുടെയൊക്കെ മങ്ങിയിട്ടുണ്ട് കേട്ടോ, മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ്, നമ്മൾ ആ ഒരു മാട്രിക്സ് വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് LED നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യണം. പിന്നീട് നമുക്ക് സൈഡ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഫ്രണ്ട് ഭാഗം ഇപ്പോൾ കാണിച്ചു തന്നു. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളാ ഒരു വണ്ടി VN ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആ ഒരു ക്രോം ബീഡിങ്ങിൻ്റെ അകത്ത് ക്രോമും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഡോർ ബീഡിങ് വന്നിട്ടുണ്ട്, സ്കേർട്സ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ക്രോമിൻ്റെ ഫിറ്റിംഗ്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, V ആയതുകൊണ്ട് അലേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിയിലുണ്ട്. കാരണം അതൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല, അത് നല്ലൊരു നല്ലൊരു ഫിനിഷ് തന്നെയാണുള്ളത്. അപ്പോൾ ഈ സൈഡ് പോർഷൻ വന്നിട്ടാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, അതേപോലെ ഫ്രണ്ടിലും നമ്മൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്ക് പോർഷനിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കണം നമ്മൾ ആ സ്പോയിലറാണ്. അപ്പോൾ ടൈപ്പ് 4 സ്പോയിലറാണ് ബാക്കിലുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക്, കാരണം പെയിൻറ്റൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം ഈ സ്പോയിലർ. പിന്നീട് നമ്മളൊരു വൈഫർ ബ്ലേഡ് ഉണ്ടോ, ഒരു ആമും ബ്ലേഡും അത് നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ ഒരു ലോഗോ ഇത് നമ്മൾ ബ്ലാക്ക് ചെയ്യണം, ഗ്ലോസി ബ്ലാക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഡിക്കി ക്രോം ഉണ്ടോ, കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഇതിന് അടിയിലൊരു ക്രോം ഉണ്ട്, ഇത് എന്താക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചില്ല, നോക്കട്ടെ. എന്തെങ്കിലും അപ്ഡേഷന് വരുത്തും. നമ്പർ പ്ലേറ്റ് അതേപോലെ തന്നെ ഫാൻസി നമ്പറൊക്കെ ഉണ്ട് വണ്ടിക്ക്, 333. അപ്പോൾ നമ്പർ ബോർഡും ചിലപ്പോൾ നമ്മൾ മാറ്റും. പിന്നീട് നമുക്ക് റിയർ സ്കേർട്ട് ആഡ് ചെയ്യാനുണ്ട്. റിയർ സ്കേർട്ടിൽ നമ്മൾ ആ ഒരു റിഫ്ലക്ടർ, അതായത് ഇൻ പാർക്കിംഗ് ഇൻഡിക്കേറ്റർ വരുന്ന 3 ഫംഗ്ഷൻ വരുന്ന ഒരു റിഫ്ലക്ടറും നമ്മൾ ആഡ് ചെയ്യും. പിന്നെ വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിലെ ടൈൽ ലാമ്പാണ്, ടൈൽ ലാമ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ലക്സസ് ഓൾറെഡി നമ്മളെടുത്ത് സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പോൾ ഈ വർക്ക് നടക്കുക സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത്, അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ സാധനം വന്നാൽ നമ്മൾ ലക്സസ് ആണ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാധാ റെഡ്. അപ്പോൾ വർക്ക് എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യ മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടീൻ്റെ, കാരണം യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു, അതേപോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മളിപ്പോൾ നമ്മൾ ഗ്യാരേജിലേക്ക് കയറ്റാൻ വേണ്ടി പോവുകയാണ്, വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും വീഡിയോ കണ്ടിന്യൂ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി വർക്ക് കഴിഞ്ഞിട്ട് അപ്ഡേഷൻസുമായി വീണ്ടും വരാം. അങ്ങനെതാ നമ്മളൊരു വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു പറഞ്ഞ സമയത്ത് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. അത്യാവശ്യം അറിയാമല്ലോ, അത്യാവശ്യം വലിയ വർക്കില്ലെങ്കിലും എന്നാലും കുറഞ്ഞ വർക്കും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം.
Melia Brother wanted to repaint my poet and a headlamp fog in the covering someone on the Mulchetel. Attention and a lady maintaining one in the apartment in Derno, Ipurum, Ade Bolton. We know what you are angle Namaka friendly headlight to Marmo than a Vanda, Toshon, a little look, Marmond. പിന്നീട് നമ്മൾ റെഡ് ലൈറ്റിന്റെ കത്തുന്ന രൂപങ്ങളൊക്കെ നമ്മൾ കത്തുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം ഞാൻ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന ഇന്നോവ ഇന്നോവയിലും ഏകദേശം ഒരേപോലത്തെ വർക്കാണ് വെഹിക്കിളുകൾ വണ്ടികൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഇന്നോവ ഇന്നോവ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് ഇന്നോവ എന്ന് പറയുകയാണെങ്കിൽ രാജാവാണ് എസ് വി രാജാവാണ് ഇന്നോവ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഏകദേശം മാച്ചഡാണ് പിന്നെ ഒരുപാട് മെസ്സേജ് നമുക്ക് വരാറുണ്ട് ആ വണ്ടിക്ക് എത്ര ഈ വണ്ടിക്ക് എത്രയായി അതല്ല ഞാൻ മുമ്പ് തൊട്ടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വർക്കിനനുസരിച്ചാണ് അപ്പോൾ ചില വണ്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ വണ്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അത് ഫുൾ പെയിൻറ്റ് അടിക്കേണ്ടി വരും ചിലവർക്ക് അത് ടൈപ്പ് ഫോർ ആക്കും മാറ്റുന്ന സാധനങ്ങൾ മാത്രമാവും ചിലർക്ക് ക്രോൺലൈറ്റ് മാത്രമാവും ചിലർക്ക് ഹെഡ്ലൈറ്റ് വേണ്ടില്ല അപ്പോൾ ഓരോ വർക്കിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് വരുന്നത് അപ്പോൾ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സൈഡിലൊരു മിറർ കവർ നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് വരുമ്പോൾ നമ്മുടെ ആ ഒരു ബീഡിംഗ് ഉണ്ടല്ലോ ടൈപ്പ് ഫോറിൻ്റെ ഡോർ ബീഡിംഗ് അത് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് ക്രോം ആയിരുന്നത് നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വണ്ടി ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല നമ്മൾ മെയിൻ ടച്ച് പോളിഷാണ് ഫ്രണ്ട് ബോണറ്റ് ഫ്രണ്ട് ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തില്ല പഴയ ബമ്പറിന് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടച്ച് പോളിഷായിരുന്നു വണ്ടി ഇപ്പോൾ ക്രോംലിറ്റി പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കാരണം പുള്ളിക്കാരത് ഫുൾ പെയിൻറ്റ് ചെയ്യാനുണ്ട് ഇപ്പോഴല്ല പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ സൈഡ് വ്യൂ വന്നിട്ടാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റിയിട്ടുള്ളത് പിന്നീട് നമ്മൾ ബാക്ക് പോർഷൻ നോക്കാൻ ടൈപ്പ് ഫോറിൻ്റെ വോയിസ് സ്പോയിലർ തന്നെയാണ് ഇതിലുള്ളത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ഉണ്ടായപ്പോൾ വൈഫർ ആദ്യം ഇത് തന്നെ ആയിരുന്നു നമ്മളത് മാറ്റിയിട്ടുണ്ട് പിന്നീട് വന്നിട്ട് നമ്മുടെ ഒരു ഡിക്കിപ്പെട്ടി അത് നമ്മൾ ക്രോംലിറ്റ് വിത്ത് ലോഗോ നമ്മൾ ക്രോംലിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ അടിയിലൊരു ക്രോമിൻ്റെ പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇത് നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ ഈ ഒരു പാർട്ടും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പഴയ പ്ലേറ്റ് തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പിന്നീട് റിയർ സ്കേർട്ട് നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ സെൻറ്റർ പോർഷൻ നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു മാക്സ് ടൈപ്പ് പോലത്തെ ആ ഒരു ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ബ്രേക്ക് ഇൻഡിക്കേറ്റർ പാർക്ക് ഈ മൂന്ന് ഫംഗ്ഷൻ വരുന്ന ആ ഒരു ഡി ആറിലും നമ്മൾ ആ ഒരു റിയർ സ്കേർട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ടൈലാമ്പാണ് കേട്ടോ ടൈലാമ്പ് നമ്മൾ ലെക്സസ് ടൈപ്പ് ടൈലാമ്പാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത് ലെക്സസ് ടൈപ്പ് ടൈലാമ്പ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം വേണ്ടവർ മാത്രം കേട്ടോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ലൈറ്റ് കത്തുന്ന വീഡിയോ ജസ്റ്റ് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ആ ഒരു ലൈറ്റിൽ വരുന്ന ആ ഒരു പാർക്കാണ് കണ്ടോ ഇത് പാർക്കാണ് അതേപോലെ തന്നെ ഇത് വന്നിട്ട് ബ്രേക്കാണ് ഇതിൻ്റെ ബ്രേക്ക് പിന്നീട് ഇൻഡിക്കേറ്റർ വലിയൊരു മാറ്റമുണ്ട് ഇൻഡിക്കേറ്റർ ഇതിൽ വന്നിട്ടുള്ള മാട്രിക്സ് ടൈപ്പാണ് ആ ഒരു സ്കാൻ ചെയ്യുന്ന പോലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നീട് നമ്മുടെ ഒരു റിവേഴ്സാണ് കണ്ടോ പിന്നീട് നമുക്ക് ആ റിവേഴ്സാണ് ഈ ഒരു ഫംഗ്ഷനാണ് ഇത് മറ്റേ ലൈറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലെക്സസിലുണ്ട് അതേപോലെ കാണാനുള്ള ലുക്കിലും നമുക്ക് ലെക്സസിൽ ഒരുപാട് മാറ്റമുണ്ട് നല്ല അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ടൈലാമ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ ബാക്ക് പോർഷൻ ചെയ്തിട്ടുള്ളത് ഇനി ഇന്ത്യ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ ഒരു ഇന്ത്യ നോക്കുമ്പോൾ 2015 വണ്ടി ആയതുകൊണ്ട് തന്നെ
Bye.